हलो एवरीवन ए वीडियो स्वागत नामिद नेक्सोण एक्स इज़ेड वेरिएंट नाम नोकी इन नम्बर नेक्सोण ऐटो बेस वेरिएंट आया एक्स ई वेरिएंट एल वीडियो स्वागत नमुक इन वीडियो मेन नाम नोक नरते एक्स इज़ेड वेरिएंट इन एक्स ई वेरिएंट तमिल मेन डिफरेंस एल वीडियो स्वागत വണ്ടിയുടെ പുറമേന്നുള്ള ലുക്കിന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് വരാം വണ്ടിയുടെ റൂഫ് റെയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ ഇല്ല പക്ഷെ നമ്മൾ ഇതിന് മുന്നേ നോക്കിയിരുന്ന വേരിയന്റിൽ റൂഫ് റെയിൽസ് ഉണ്ടായിരുന്നു പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സോണിൻ്റെ ബേസ് വേരിയൻ്റായ എക്സിയും എക്സ്എമ്മും അത് രണ്ടെണ്ണത്തിലും ഇൻഡിക്കേറ്ററും ഡി ആർ എല്ലും സെപ്പറേറ്റ് രണ്ട് യൂണിറ്റ് ആയിട്ടാണ് അതിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഡി ആർ എല്ലും സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ ഇൻഡിക്കേറ്ററും സെപ്പറേറ്റ് ഉണ്ട് പ്രോഗ്രാം ഇല്ല പക്ഷെ പ്രോഗ്രാമിൻ്റെ പ്രൊവിഷൻ ഉണ്ട് പക്ഷെ ഒരു ബേസ് വേരിയൻ്റ് ആയിട്ട് പോലും ഇതിന് പ്രൊജക്ടർ ലോ ബീമും ഹാലോജൻ ഹൈ ബീമും ഡാറ്റ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു ഹാൻഡ്സ് ഓഫ് നല്ലൊരു കാര്യമാണ് അവർ ചെയ്തേക്കണേ പിന്നെ നമുക്ക് വന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു അലൂമിനിയം പ്ലേറ്റിംഗ് കാണാം ഈ ഒരു പോർഷനെല്ലാം തന്നെ നെക്സോണിൻ്റെ എല്ലാ സീരീസും സെയിം ആണെന്ന് പറയാം പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രൈ ആരോ ഡിസൈൻ കാണാം അതേപോലെ ഈ ഗ്രില്ലിൻ്റെ പോർഷനിലും ട്രൈ ആരോ ഡിസൈൻ കാണാം പക്ഷേ നമ്മളുടെ എക്സ് സെറ്റ് വേരിയൻറ്റിൽ ഇവിടെ നമുക്ക് ട്രൈ ആരോ ഡിസൈൻ്റെ അവിടെ വൈറ്റ് ഇൻസേർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് ഇടുത്ത് നിൽക്കുന്ന രീതിയിൽ വൈറ്റ് ഇൻസേർട്ടുകൾ ഉണ്ടായിരുന്നു ഈ വേരിയൻറ്റിന് അതില്ല പിന്നെ നമ്മൾ വണ്ടിയുടെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്കായിട്ട് നമുക്ക് കണ്ടിപ്പെടുന്നത് വണ്ടിയുടെ സ്റ്റീൽ വീൽസാണ് ഈ ബേസ് വേരിയൻറ്റിന് ടാറ്റ സ്റ്റീൽ വീൽസാണ് കൊടുത്തേക്കുന്നത് നമുക്ക് സ്റ്റീൽ വീൽസ് കണ്ടാൽ അറിയാം ടിപ്പിക്കൽ ഡിസൈനിലുള്ള സ്റ്റീൽ വീൽസാണ് രണ്ടും കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാം അത് മിററിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ഈ മിററേഴ്സ് നോക്കി കഴിഞ്ഞാൽ ബോഡി കളേർഡ് ഒന്നുമല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷും അല്ല ജസ്റ്റ് ബ്ലാക്ക് കളറുള്ള മിററാണ് അതേപോലെ തന്നെ ഡോർ ഹാൻഡിൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതും ബോഡി കളറല്ല ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കീഴാണ് ഒരു ഓപ്ഷൻ കാണാം അതേപോലെ ബാക്കിലും നമുക്ക് സ്റ്റീൽ റിംഗ്സ് കാണാം അതേപോലെ ബ്ലാക്ക് കളറായുള്ള ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാം ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആൻറ്റിനാസ് ഒന്നുമില്ല ഷാർപ്പിൻ ആൻറ്റിനും സാധാ ആൻറ്റിനും ഒന്നുമില്ല പക്ഷെ നമുക്കൊരു ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൂടെ ഉണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് റിയർ വൈപ്പറും ഇല്ല ഡീഫോഗറും ഇല്ല ടാറ്റയുടെ ഒരു ലോഗോ കാണാം അതിന് താഴെയായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് ക്യാമറ ഉണ്ടായിരുന്നു നമ്മൾ ഇതിന് മുന്നേ നോക്കിയ വേരിയൻറ്റിൽ പക്ഷേ ഈ വേരിയൻറ്റിൽ ക്യാമറ ഇല്ല അതിന് കുറച്ച് താഴെ നെക്സോൺ എന്നൊരു ബാഡ്ജിങ് കാണാം ഇവിടെ കീ ഇടാൻ ഒരു പ്രൊവിഷൻ കാണാം അതിൻ്റെ താഴെ നമുക്ക് ഒരു ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി വർക്കിംഗ് അല്ല ഇത് പോർഷനാണ് പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബേസ് വേരിയൻ്റ് ആയിട്ട് പോലും ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസസ് രണ്ടെണ്ണം കൊടുത്തേക്കണം കാണാം ഇവിടെ നമുക്ക് ലൈറ്റ് വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ടാറ്റ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും രണ്ട് റെഡ് കളറിലെ റിഫ്ലക്ടേഴ്സ് ഡാറ്റ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ യൂണിറ്റ് ടെയിൽ ലാമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വേരിയൻ്റും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ആ കാര്യത്തിലൊന്നും ഡാറ്റ ഡിഫറൻസ് ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ബേസ് വേരിയൻറ്റിൻ്റെ ലുക്ക് ഇപ്പോൾ മാരിക്സ് കിട്ടുന്ന വണ്ടികളെ പോലെ തന്നെ ടാറ്റയും ബി എസ് സിക്സ് ആയ പിന്നെ അവരുടെ വേരിയൻറ്റ് വണ്ടിയിൽ പ്രദർശിപ്പിക്കുന്ന രീതിയൊക്കെ മാറ്റി അതുകൊണ്ട് ജസ്റ്റ് ടാറ്റ എന്നും നെക്സോൺ എന്നും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ സോ ഒരു ബേസ് വേരിയൻ്റ് എടുത്തിട്ട് പോലും നമ്മൾ അലോയ് വീൽ ജസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പുറമേ നോക്കുന്ന സമയത്ത് അതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ ടാറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ പുറമേന്നുള്ള ഈ ഒരു ലുക്ക് മാത്രമല്ല വണ്ടിയുടെ ബേസ് വേരിയൻ്റാണ് വണ്ടി എന്ന് കാണിക്കുന്ന മെയിൻ എലമെൻറ്റുകളെല്ലാം തന്നെ ടാറ്റ വെച്ചിരിക്കുന്നത് വണ്ടിയുടെ അകത്താണ് സോ നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് പോവാം അതിന് മുന്നേ വണ്ടിയുടെ കീ എന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇതാണ് നമ്മുടെ ടാറ്റ നെക്സോൺ എക്സി വേരിയൻറ്റിൻ്റെ കീ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ ലോക്കിംഗ് ഫംഗ്ഷൻസ് ഒന്നും തന്നെ ഇല്ല അത് ശരിയാണ് നമ്മുടെ വണ്ടിയുടെ എക്സി വേരിയൻറ്റിൽ വരുന്ന നെക്സോണിന് സെൻട്രൽ ലോക്കിംഗ് ഫംഗ്ഷൻ ഇല്ല എന്നുള്ളത് വളരെ ഓക്കെ നമ്മുടെ ബേസ് വേരിയൻറ്റിന് സെൻട്രൽ ലോക്കിംഗ് ഫംഗ്ഷൻ ഇല്ല സോ നമ്മൾ മാനുവൽ ലോക്കിംഗ് ആണ് വണ്ടിക്കുള്ളത് വണ്ടിയുടെ അകത്തേക്കൊന്ന് കയറി നോക്കാം വണ്ടിയുടെ അകത്ത് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്
കാണാൻ പറ്റും. അത് നെക്സോണിന്റെ എല്ലാ വേരിയന്റിലും ഉള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും തന്നെ ഇല്ല, ഒരു കൺട്രോൾസും ഇല്ല. പക്ഷെ മീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഡിജിറ്റൽ മീറ്റർ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ടാറ്റയുടെ നെക്സോൺ സീരീസിലെല്ലാം കാണുന്ന മീറ്റർ ഡിജിറ്റൽ മീറ്ററാണ്. പിന്നെ നമ്മൾക്ക് ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷനിൽ കൺട്രോൾസ് ഒന്നുമില്ല, ഇവിടെ എല്ലാം എംപ്റ്റി ആണ്. നമ്മൾ ഇതിന് മുന്നേ നോക്കിയ വേരിയന്റില് ബാക്കിലെ ബൂട്ട് സ്പേസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ഒരു സ്വിച്ചിലായിരുന്നു, പക്ഷെ അതൊക്കെ ഇവിടെ അബ്സെന്റ് ആണ്. പിന്നെ ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ എ സി മാനുവൽ എ സി ആണ്. കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് മീഡിയയുടെ ഫിസിക്കൽ ബട്ടൺസ് ഉണ്ടായിരുന്നു. എക്സ് എം വേരിയന്റ് തുടങ്ങി ഈ പോർഷനിലെ മീഡിയയുടെ ഫിസിക്കൽ ബട്ടൺസ് ഉണ്ടാവും, പക്ഷെ ഇവിടെ അത് ആബ്സെന്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് വേരിയന്റില് മ്യൂസിക് സിസ്റ്റം കമ്പനി കൊടുക്കുന്നില്ല. ഈ ഒരു പോർഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എംപ്റ്റി സ്പേസ് ആണ്. ബേസ് വേരിയന്റ് ആണെങ്കിൽ ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടായിരിക്കും നമ്മുടെ മ്യൂസിക് സിസ്റ്റം വരാം. അതേപോലെ അത് കഴിഞ്ഞിട്ടുള്ള വേരിയന്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഫോർട്ടിംഗ് ടൈപ്പ് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവും ആയിരിക്കും. പക്ഷെ ഈ വേരിയന്റിൽ, അതായത് ബേസ് വേരിയന്റിൽ, മ്യൂസിക് സിസ്റ്റം തന്നെ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസും ഇവിടുത്തെ ഫിസിക്കൽ ബട്ടൺസും എല്ലാം ആബ്സെന്റ് ആണ്. ബാക്കി നമുക്ക് ഡാഷ്ബോർഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി കാണാൻ പറ്റുന്നത് എ സിയുടെ വെന്റുകളും ബാക്കി കൺട്രോൾസും കാണാം. അതേപോലെ നമുക്ക് ഫ്രണ്ടിലെ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കൂൾഡ് ഗ്ലോ ബോക്സ് അല്ല, ജസ്റ്റ് ഒരു ഗ്ലോ ബോക്സ് ആണെന്ന് കാണാൻ പറ്റും. അതേപോലെ വണ്ടിയുടെ മിറേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു മാനുവൽ മിററാണ്. വണ്ടി നമ്മൾ കൈകൊണ്ട് മാനുവലായിട്ട് വേണം ഇതിൻ്റെ കൺട്രോൾസ് ഒക്കെ ചെയ്യാൻ. അതേപോലെ പവർ വിൻഡോസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ മാത്രമാണ് പവർ വിൻഡോസ് ഉള്ളത്. പിന്നെ നമ്മൾ നോക്കി ഇതിന് മുന്നേ നോക്കിയ എക്സ് ഇസെഡ് പ്ലസ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈവർ സൈഡിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു സ്ലോപ്പ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കീ ഹോളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സാധാ കാറിൻ്റെ പോലെ തന്നെ ഒരു കീടാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ എക്സ് എം വേരിയൻറ്റിലേക്ക് പോയി കഴിയുകയാണെങ്കിൽ ഇവിടെ ഒരു എൽ ഇ ഡി ഡി ആർ എൽ കാണാൻ പറ്റും, എൽ ഇ ഡി ഒരു റൗണ്ട് ഇവിടെ കാണാൻ പറ്റും. സോ അത് നമുക്ക് എപ്പോഴാണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമ്മൾ കീടുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഗുണമാണ്. പിന്നെ നമുക്ക് പെഡൽസിൻ്റെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഡെഡ് പെഡൽ ഉണ്ട്, നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. പിന്നെ ബാക്കിലെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സ്പേസ് ഫ്ലോറിലേക്ക് മാറ്റി ഇവിടെ ഫ്യൂലിടും, ഇവിടെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സ്പേസ് കാണാം. പിന്നെ സെൻട്രൽ കൺസോളിലേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഡയലെല്ലാം എല്ലാ നെക്സോണിലും പോലെ തന്നെ ഇതിനുണ്ട്, അതിനൊന്നും ചേഞ്ച് ഇല്ല. ഈ ഒരു പോർഷൻ ജസ്റ്റ് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ എക്സ് ഇസെഡ് പ്ലസ് വേരിയന്റിൽ നമ്മൾ നോക്കിയ സമയത്ത് ഇവിടെ ക്ലോസബിൾ ഉണ്ടായിരുന്നു, ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു, ഈ വേരിയന്റിന് ഹാൻഡ് റെസ്റ്റ് ഇല്ല. ബാക്കി ഇവിടെ എല്ലാം സെയിം തന്നെയാണ്, വേറെ ചേഞ്ച് ഒന്നുമില്ല. പിന്നെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ കാണാം, അതിൻ്റെ ഓപ്ഷൻസ് കാണാം. പിന്നെ ഇവിടെ ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. അതേപോലെ അവിടെ ഒരു മിറർ കാണാൻ പറ്റും, എയർ ബാഗിൻ്റെ സൈനും വണ്ണിയും കാണാം. പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് ബെൽറ്റ് ആയാലും കോ പാസഞ്ചർ സൈഡ് സീറ്റ് ബെൽറ്റ് ആയാലും അതിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഫിക്സ്ഡ് ഹൈറ്റാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ ബാക്ക് സീറ്റിലേക്ക് പോയിട്ട് ബാക്ക് സീറ്റ് കംഫോർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് വണ്ടിയുടെ ബാക്ക് സീറ്റ്. നമുക്ക് ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിൻഡോ കയറ്റാനുള്ള ഓപ്ഷൻ കാണാം, പവർ വിൻഡോ ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് തിരിച്ചു വേണം നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ വിൻഡോ കയറ്റാൻ. അത് സംതിങ് യാ ഇറ്റ്സ് ഓക്കെ, ഒരു ബേസ് വേരിയൻ്റ് ആണ് എങ്കിൽ പോലും ഇത്രയും പ്രൈസിൽ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ബാക്കിലും കൂടി ഒരു പവർ വിൻഡോ കൊടുക്കാമായിരുന്നു. വളരെ സീറ്റിൻ്റെ കുഷ്യനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കുഷ്യനിങ് ഉള്ള സീറ്റ് തന്നെയാണ്, അതിൻ്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഇവിടെ ഇല്ല, മിസ്സിംഗ് ആണ്. അതേപോലെ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ഫിക്സഡ് ആണ്. പക്ഷേ എക്സ് ഇസെഡ് വേരിയൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ നമ്മൾ ബാക്ക് സീറ്റിലിരിക്കുമ്പോൾ കുറച്ച് ഹെഡ്റൂം കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് ഹെഡ്റൂം കൂടുതൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. യാ ദാറ്റ്സ് ഗുഡ്. പിന്നെ നമുക്ക് ഡോർ പാഡ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് ഓപ്ഷനും കാണാം. പിന്നെ സ്പീക്കറിൻ്റെ ഓപ്ഷൻ അവിടെ കൊടുത്തേക്കുന്നത് കാണാം. ആക്ച്വലി അതിൻ്റെ അകത്ത് സ്പീക്കർ ഇല്ല, ഇത് മീഡിയ വരാത്ത ഒരു വേരിയൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവറിൻ്റെ പാസഞ്ചർ സൈഡിൽ ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഡ്രൈവറിൻ്റെ സൈഡിൽ ഒരു ഗ്രാബ് റെയിൽ ഇല്ല, മിസ്സിംഗ് ആണ്. അതേപോലെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് സ്ഥലത്തും ഗ്രാബ് റെയിൽ ഇല്ല. ആക്ച്വലി ഫ്രണ്ടിൽ ആകെ ഒരു ഗ്രാബ് റെയിൽ മാത്രമേ ടാറ്റ നെക്സോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ ഉള്ളൂ.
പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു പ്രൊവിഷൻ കാണാം. നമ്മുടെ എക്സിസ് പ്ലസിലാണെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇതൊന്നുമില്ല. മിററിന്റെ കാര്യത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധാ ഒരു മിററാണ്, ഇതൊരു ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ സാധാ ഒരു മിറർ നമ്മൾ എക്സ്പെക്ട് ചെയ്താലും മതി. പിന്നെ നമുക്ക് ഇവിടുത്തെ കംഫർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ് പ്ലസ് വേരിയന്റിലൊക്കെ ഇവിടെ ഒരു AC വാൻ ഉണ്ടായിരുന്നു, അതേപോലെ 12 volt സോക്കറ്റിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അതൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ ഇവിടെ ഒരു എംപ്റ്റി ആക്കി ആയിട്ടിരിക്കുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ ടണൽ എല്ലാം സെയിം തന്നെയാണ്, മറ്റ് നെക്സോൺ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് സ്പീക്കറിന് ഒരു പ്രൊവിഷൻ കാണാം, പക്ഷേ അതിൻ്റെ അകത്ത് സ്പീക്കർ ഇല്ല, അത് മിസ്സിംഗ് ആണ്. ആക്ച്വലി ഇതൊരു ബേസ് വേരിയന്റ് ആയതുകൊണ്ട് മിസ്സിംഗ് ആണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ ബൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് വണ്ടിയുടെ ബാക്ക് സീറ്റ്, ബാക്കിൽ നിന്നുള്ള ലുക്ക്. നെക്സോണിന്റെ മറ്റ് വേരിയന്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു ബേസ് വേരിയന്റ് ആണ് എന്നെടുത്തിരുന്ന രീതിയിൽ ഒന്നും തന്നെ ഇതില്ല എന്ന് പറയാം. പക്ഷേ ചില മാറ്റങ്ങളുണ്ട്. നമുക്ക് റൂഫ് റെയിൽസ് ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ ആന്റിനി ഇല്ല, ഷാർക്കിന്റെ ആന്റിനിയും ഇല്ല, സാധാ ആന്റിനിയും ഇല്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് കാണാം. കുറച്ചുകൂടി താഴെയായിട്ട് നമുക്കിവിടെ വൈപ്പറും ഡീഫോവറും മിസ്സിംഗ് ആണ്, പക്ഷേ ഇത് ബേസ് വേരിയന്റ്, അതുകൊണ്ട് നമ്മളത് എക്സ്പെക്ട് ചെയ്യരുത്. പിന്നെ നമുക്ക് ടാറ്റയുടെ ലോഗോ കാണാം, കുറച്ച് താഴെയായിട്ട് നെക്സോണ് കാണാം. പിന്നെ ഇവിടെ ഒരു കീടാനുള്ള ഒരു ഓപ്ഷനും കൂടി കാണാം. പിന്നെ മാരുതി സുസുക്കി പോലെ തന്നെ നെക്സോണ് ഇപ്പോൾ BS6 ആയതിനു ശേഷം അവർ ഏത് വേരിയന്റ് ആണ് എന്നുള്ളത് വണ്ടി എമ്മെ ബാറ്റ് ചെയ്യുന്ന പരിപാടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുറമേ നോക്കുന്ന സമയത്ത് വേറെ ചേഞ്ച് ഒന്നുമില്ല. രണ്ട് സൈഡിലും നമുക്കിവിടെ റിഫ്ലക്ടേഴ്സ് കാണാം. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ട്രൈ ആരോ ടൈപ്പ് ഡിസൈൻ കാണാം. അത് ഞാൻ മറ്റേ നെക്സോണിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പാർക്കിംഗ് സെൻസർ കാണാം, അവിടെയും ഒരു പാർക്കിംഗ് സെൻസർ കാണാം. അത് എക്സിറ്റിലും സെയിം തന്നെയാണ്, രണ്ട് പാർക്കിംഗ് സെൻസറാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം, അതിൻ്റെ ബൂട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം. നമ്മളുടെ ബേസ് വേരിയന്റിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലോറിലാണ്, പക്ഷേ XM തുടങ്ങിയുള്ള വേരിയന്റിനെല്ലാം ആ ഒരു മിസ്സിംഗ് പോർഷനിൽ ആണ് ബാഗിൽ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് ഉള്ളത്. നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ആക്ച്വലി XM വേരിയന്റ് തുടങ്ങി മുകളിലേക്ക് എല്ലാം നമുക്ക് ഡിക്കിയിലൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ രാത്രിയിലെല്ലാം ലഗേജൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈറ്റ് നമുക്ക് ആക്ച്വലി യൂസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഈ ഒരു വേരിയന്റിൽ അത് കാണുന്നില്ല, ലൈറ്റ് മിസ്സിംഗ് ആണ്. പക്ഷേ നമുക്കിവിടെ കുറച്ച് ആങ്കർ ഹോൾഡ്സൊക്കെ കാണാം, ഹോൾഡ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷനുകളൊക്കെ കാണാം. പിന്നെ നമുക്കിവിടെ ഒരു പാർഷ്യൽ ട്രേ, അത് മിസ്സിംഗ് ആണ്. ബേസ് വേരിയന്റിൽ അത്ര ഒരു പാർഷ്യൽ ട്രേ ഇല്ല, പക്ഷേ അതൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ വീലിലും ഉള്ള പോലെ തന്നെ ഒരു സ്റ്റീൽ വീലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് കാണാം. കുറച്ച് ടൂൾസും കാര്യങ്ങളെല്ലാം തന്നെ നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് നെക്സോൺ ബേസ് വേരിയന്റിന്റെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ. ഇങ്ങനെയായിരിക്കാം വണ്ടിയുടെ ക്ലച്ചിന്റെ ഫീലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആക്ച്വലി ഒരു വ്യൂ കാണാൻ പറ്റുന്ന ഒരു ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അത് നല്ല സംഭവമാണ്, ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലച്ചിന്റെ ഫീലിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്, നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്. റിലാക്സിലേറ്ററും വളരെ ലൈറ്റ് ആണ്, ഒബ്വിയസ്ലി കുഴപ്പമില്ലാത്തൊരു ഇതാണ്. പിന്നെ ഗിയർ ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, 6-speed ഗിയർ ബോക്സ് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. ഷിഫ്റ്റിംഗ് എല്ലാം വളരെ ഈസി ഷിഫ്റ്റിംഗ് ആണ്, വണ്ടി നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഈ ഒരു 6-speed ഗിയർ ബോക്സും അതേപോലെ ഈ ഒരു ഡയലറും വണ്ടിയെ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്കാണ് വണ്ടി കൊണ്ടുപോകുന്നത്. സ്പീഡ് ഡയലൊക്കെ നല്ല എഫിഷ്യൻ്റ് ആണ്. ഇതും നമുക്ക് ഇവിടെ ഒരു പ്രസ് ചെയ്തിട്ട് വേണം, ഈ ഒരു സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം വണ്ടി ഇങ്ങനെ റിവേഴ്സിലേക്ക് ഇടാൻ. അതെല്ലാം നെക്സോണിലെല്ലാം സെയിം തന്നെയാണ്, ഈവൻ ബേസ് വേരിയന്റിലും എല്ലാം സെയിം തന്നെയാണ്. ഈ ഡയലും നമുക്ക് ബേസ് വേരിയന്റിൽ ഉണ്ട് എന്നുള്ളത് അതും തംസ് അപ്പ്, നന്നായിട്ട് ഡാറ്റ ചെയ്തിട്ടുണ്ട്. ഓവറോൾ വണ്ടി ബേസ് വേരിയന്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളും പിന്നെ അത്യാവശ്യം കാര്യങ്ങളും ആണ് മിസ്സിങ്. അതായത് അത്യാവശ്യം കാര്യങ്ങളെന്ന് ഉദ്ദേശിച്ചത് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിയിലുണ്ട്. പക്ഷേ അപ്പോഴും വണ്ടിക്ക് സെൻട്രൽ ലോക്കിംഗ് ഇല്ല എന്നുള്ളത് ഡിസപ്പോയിൻറ്റിങ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സെൻട്രൽ ലോക്കിംഗ് വളരെയധികം നമ്മളതിനെ യൂസ്ഡായി. സോ അത് ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക്
അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഓവറോൾ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് മ്യൂസിക് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്യാവുന്നുള്ളൂ, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി വലിയ കുഴപ്പമില്ല, ഇസ് ഗുഡ്, നല്ലൊരു കാറാണ് നെക്സോൺ. സോ ബേസ് ഫീലിൻ്റെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഒരു മ്യൂസിക് സിസ്റ്റം എന്ന രീതിയിൽ ഒന്നും തന്നെ ടാറ്റ ഇതിൽ കൊടുത്തിട്ടില്ല. അതേപോലെ വണ്ടിയിൽ സെൻട്രൽ ലോക്കിംഗ് മിസ്സിംഗ് ആണ്, അതൊരു മേജർ മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം കാർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ലോക്കിംഗ് ഇല്ലെങ്കിൽ നമുക്കത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ബേസ് വേരിയന്റിൽ അതില്ല എന്നുള്ളത് ഒരു ഡിസപ്പോയിൻറ്റിങ് ഫീച്ചറായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഓവറോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇതാണ്. ബേസ് വേരിയന്റ് ആണെങ്കിൽ പോലും ടാറ്റ പല കാര്യങ്ങളും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. അതിലൊന്നാണ് ഈ പ്രൊജക്ടർ ലോ ബീമും പിന്നെ ഡി ആർ എല്ലും എല്ലാവരും ബേസ് വേരിയന്റ് തുടങ്ങി ടാറ്റ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബിംഗ് ഒന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ നെക്സോൺ എക്സിസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കാണുക. പിന്നെ എൻക്വയറീസും ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.